ചിന്നക്കനാലിലെ ഭൂമി ഇടപാട് കേസിൽ മാത്യു കൊളനാടൻ എം എൽ എ ഇന്ന് വിജിലൻസിന് മുന്നിൽ ഹാജരാകും. മുട്ടം വിജിലൻസ് ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടാണ് മാത്യു കൊളനാടന് വിജിലൻസ് നോട്ടീസ് നൽകിയത്. ബെനാമി ഇടപാടിലൂടെ 6 കോടിയോളം രൂപ വിലമതിക്കുന്ന ഭൂമിയും ആഡംബര റിസോർട്ടും കൊളനാടൻ സ്വന്തമാക്കിയെന്നാണ് സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടറിയുടെ പരാതി. അലി അക്ബർ ഷാ വിശദാംശങ്ങളുമായി നമ്മോടൊപ്പം ഉണ്ട്. അലി, ഇന്നിപ്പോൾ മാത്യു കൊളനാടൻ വിജിലൻസിന് മുമ്പ് ഹാജരാകുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തൊക്കെയായിരിക്കും മാത്യു കൊളനാടൻ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ചോദ്യം? നികേഷ്, പ്രധാനമായും ഈ ചിന്നക്കനാലിലെ റിസോർട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെയാണ് ഇന്ന് വിജിലൻസ് മാത്യു കുളനാടനെ വിളിപ്പിച്ചിരിക്കുന്നത്. ഈ കപ്പിത്താൻസ് ബംഗ്ലാവ് എന്ന് പറയുന്ന റിസോർട്ടുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സാമ്പത്തിക തിരിമറി മാത്യു കുളനാടൻ നടത്തി എന്നതാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ സത്യവാങ്മൂലത്തിൽ ഈ ബംഗ്ലാവിന്റെ, ഈ പറയുന്ന റിസോർട്ടിന്റെ 50% ഷെയർ സ്വന്തമാക്കാനായി 3.5 കോടി രൂപ നൽകിയെന്നായിരുന്നു മാത്യു കുളനാടൻ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ഈ ഇടുക്കിയിലെ രാജകുമാരിലെ സബ് രജിസ്ട്രാർ ഓഫീസിലെ രജിസ്ട്രേഷൻ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ 1.92 കോടി രൂപയാണ് ഇതുമായി ബന്ധപ്പെട്ട് രജിസ്ട്രേഷനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത്തരത്തിൽ വലിയ ഒരു സാമ്പത്തിക തിരിമറി നടത്തി സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിലേക്ക് വലിയൊരു നികുതി നഷ്ടം മാത്യു കുളനാടൻ വരുത്തിയെന്നതാണ് പ്രധാനമായും ഈ വിഷയത്തിലുള്ള ആരോപണം. ഇതിനു പുറമെ മറ്റു രീതിയിലുള്ള അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട ആരോപണവും മാത്യു കുളനാടന്റെ പേരിലുണ്ട്. സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനാണ് ഈ പരാതി നൽകിയത്. ഈ പരാതിയുടെ സാഹചര്യവും കൂട്ടി വായിക്കേണ്ടതുണ്ട്. സി എം ആർ എൽ വാദം കത്തി നിൽക്കുകയാണ് ഇത്തരത്തിലൊരു പരാതി മാത്യു കുളനാടനെതിരെ നൽകുന്നത്. ഇന്നിപ്പോൾ മാത്യു കുളനാടൻ പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് വിജിലൻസിന്റെ ഏത് അന്വേഷണവുമായും താൻ സഹകരിക്കും, പക്ഷേ രാഷ്ട്രീയ പുകമറ സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ രാഷ്ട്രീയപരമായി നിയമപരമായി നേരിടുമെന്നാണ്. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ ഒരു ആരോപണം വന്ന ഘട്ടത്തിലാണ് തന്നെയും കൊടുക്കാനുള്ള ശ്രമങ്ങൾ ഇത്തരത്തിൽ സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്ന ഒരു ആരോപണവും മാത്യു കുളനാടൻ എന്തായാലും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദിച്ചറിയാൻ വേണ്ടിയാണ് വിജിലൻസ് വിളിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് 11 മണിക്ക് തൊടുപുഴ മുട്ടത്തെ വിജിലൻസ് ഓഫീസിൽ ഹാജരാകാനാണ് മാത്യു കുളനാടനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതാദ്യമായാണ് ഈ ചിന്നക്കനാലിലെ റിസോർട്ടുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ വിജിലൻസ് മാത്യു കുളനാടനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത്. ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്നും പൂർണ്ണമായും സഹകരിക്കുമെന്നും മാത്യു കുളനാടൻ അറിയിച്ചിട്ടുണ്ട്. നികേഷ്. ഓക്കെ, അലി അക്ബർ ഷായാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് ബ്രേക്കിംഗ് അവേഴ്സിൽ വിശദമായി തന്നെ ഈ വാർത്തയിലേക്ക് വരണം. 11 മണിക്കാണ് ഹാജരാകുന്നത്.